മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹ ആനുകൂല്യം നേടുന്നത് തടയാൻ വിജിലൻസിന്റെ ശുപാർശ ഒൻപത് ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് സമർപ്പിച്ചു വിജിലൻസ് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ പരിശോധന നടക്കുകയാണെന്ന നിലവിൽ വ്യാജരേഖ സമർപ്പിച്ച് തട്ടിപ്പ് നടത്തിയ എട്ടോളം കേസുകൾ ഇതിനോടകം വിജിലൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് സമീപകാലത്ത് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകളിൽ കണ്ടെത്തിയ വലിയ തട്ടിപ്പുകളിലൊന്ന് അനർഹർ ആനുകൂല്യങ്ങൾ വ്യാപകമായി തട്ടിയെടുത്തുവെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ജാഗ്രത പുലർത്താനാണ് വിജിലൻസ് ധൃതിയിൽ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചത് വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം ഒൻപത് ശുപാർശകളടങ്ങുന്ന റിപ്പോർട്ടാണ് നൽകിയത് ആ ശുപാർശകൾ ഇങ്ങനെയാണ് അപേക്ഷയോടൊപ്പം ആധാറിൽ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകണം ഇതില്ലെങ്കിൽ മാത്രം അടുത്ത ബന്ധുവിന്റെ ഫോൺ നമ്പർ നൽകുന്നതാണ് ഉചിതം റേഷൻ കാർഡ് നമ്പർ നൽകണം വരുമാന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പരിശോധനയിൽ വില്ലേജ് ഓഫീസർമാർ സൂക്ഷ്മത പുലർത്തണം താലൂക്ക് വില്ലേജ് അടിസ്ഥാനത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം ലൈൻ നമ്പറും പരസ്യപ്പെടുത്തണം ഇടനിലക്കാരെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും രണ്ടു ലക്ഷം രൂപ എന്ന വരുമാന പരിധി ഉയർത്തണം വർഷത്തിൽ രണ്ടു തവണ ജില്ലാതല ഓഡിറ്റിംഗും പരിശോധനയും വേണം മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ പരമാവധി അഞ്ചു ദിവസത്തിനകം പരിശോധന പൂർത്തിയാക്കി വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് റിപ്പോർട്ട് അയക്കണം രോഗങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയുടെ കാഠിന്യമനുസരിച്ച് പരിധി നിശ്ചയിക്കണം ഈ ശുപാർശകൾ നടപ്പാക്കിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തുടരുന്ന തട്ടിപ്പ് തൽക്കാലത്തേക്കെങ്കിലും നിർത്താൻ കഴിയുമെന്നാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് പിന്നീട് സമർപ്പിക്കും മിന്നൽ പരിശോധനയിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് തട്ടിപ്പ് നടത്തിയ എട്ട് സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചയോടെ പരിശോധനകൾ പൂർത്തിയാക്കും അതിനുശേഷം കേസെടുക്കുന്ന കാര്യത്തിൽ വിജിലൻസ് തീരുമാനമെടുക്കും ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം